മോഡൽ 2019 70,000 ഡീസലാ? ഡീസൽ. മാനുവൽ? മാനുവൽ. ഓക്കെ, പറയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. മോഡൽ 2012. 1,50,000 രൂപയ്ക്ക് 2022 സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. പേര് മാറിയിട്ടുണ്ട്, നമ്മൾ അറിയണ പയ്യൻ തന്നെ. അത്രയും ഉറപ്പാകും പറഞ്ഞിട്ടുണ്ട്, അതാണ് തുറന്ന് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. 2017 VDI 80,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് ആണ്. ഏകദേശം ഇതിന് ഒരു 3.5-4 രൂപയുടെ ഫൈനാൻസ്. ഓക്കെ, 2014 120,000 ടൈറ്റാനിയം ഡീസലാണ്. 18-19-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരു പുതിയ ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോറൂം ചെയ്യുന്നത്. ഓട്ടോലക്സ് എന്നാണ് ഷോറൂമിൻ്റെ പേര്. അതായത് നമ്മൾ വേറൊരു സ്ഥലത്ത് വേറെ ഓട്ടോലക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് പുതിയൊരു ഓട്ടോലക്സ് ആണ്. ഇതാ ഷൗക്കത്ത് ഖാ നമ്മുടെ കൂടെ ഉണ്ട്, ഇവിടുത്തെ ഓണറാണ്. സുഖമായിട്ടുമാണ്. ആദ്യം ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ ഇത് കോട്ടക്കൽ നിന്ന് തിരൂർ റോട്ടിൽ, അതായത് തിരൂരും കോട്ടക്കലിൻ്റെ സെൻട്രൽ ഭാഗമായിട്ട് വരും. കുറ്റിപ്പാല എന്ന് പറഞ്ഞു. കുറ്റിപ്പാല. കുറ്റിപ്പാല. ഓക്കെ, കോട്ടക്കൽ അതായത് മലപ്പുറം ജില്ലയാണ്. കോട്ടക്കൽ ആര്യ വൈദ്യശാലൻ്റെ ഒക്കെ ആ ജംഗ്ഷൻ താഴെ 7 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കുറച്ചും കൂടി വരും, അതാണ് ലൊക്കേഷൻ വരുന്നത്. ഇനി ഇവിടുത്തെ ഷോറൂമിനെ പറ്റി നമുക്ക് ചോദിക്കാം. ഞാൻ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഫ്രണ്ടിൽ തന്നെ കുറേ കോമ്പാക്ട് എസ് യു വെച്ചിട്ടുണ്ട്, ഉള്ളിൽ 7 സീറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹാഷ് ബാക്ക്, എല്ലാ വാഹനവും ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്, പറഞ്ഞോളൂ. രീതി എല്ലാം വലിയ റേഞ്ച് അല്ലെങ്കിലും ഒരു ആവറേജ് റേഞ്ചുള്ള എക്സ് യു ടൈപ്പാണ് നമ്മൾ എടുത്തുള്ളത്. ഓക്കെ, ഒരുപാട് പ്രീമിയം ആയിട്ടുള്ള ടൈപ്പല്ല ഉള്ളത്. ആയിക്കോട്ടെ, ക്രെറ്റ സെൽറ്റോസ് ഇങ്ങനെ തോന്നുന്ന വണ്ടികളുള്ളത്. നമ്മൾ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ക്രെറ്റയിലിപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഫുൾ ഓപ്ഷൻ, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഫുൾ ഓപ്ഷൻ, സെൽറ്റോസ് മാനുവൽ ഉണ്ട്. ഈ ഗ്യാരൻസ് ഏതാ ഇവിടെ? ഗ്യാരൻസ് ഡീസലാണോ? ഡീസൽ ലക്ഷറി പ്ലസ്. ലക്ഷറി പ്ലസ്. നമുക്ക് ഓരോന്നിനെ ഡീറ്റെയിലൊക്കെ എന്തായാലും കടക്കാം, എന്തായാലും കടക്കാം. അപ്പോൾ പ്രൈസാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രാധാന്യം എല്ലാവർക്കും വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും പ്രൈസാണ് നോക്കുന്നത്. കാരണം എത്രയോ ഷോറൂമുകൾ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഓരോരുത്തർക്കും റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് മാക്സിമം കുറച്ചിട്ട് കൊടുക്കാൻ കഴിയും നമുക്ക്. ഓരോ വാഹനങ്ങളും കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഷോറൂമുകളിലെയും പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറന്നു വരരുത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ. നമുക്ക് ഇവിടെ 2 കിയ കാരൻസ് ഉണ്ട്. നമുക്ക് ആദ്യ വാഹനം എന്താ ഈ ഒരു കിയ കാരൻസ്? രണ്ടും സെയിം ലുക്ക് ആണ്, പക്ഷെ ഒന്ന് ഓട്ടോമാറ്റിക്, ഒന്ന് മാനുവലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. എവിടെ രജിസ്ട്രേഷൻ വരുന്നത്? 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. ഓട്ടോമാറ്റിക് പറഞ്ഞോളൂ, ഏതാ എങ്ങനെയാ കാര്യങ്ങൾ? ഓട്ടോമാറ്റിക് ലക്ഷറി പ്ലസ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക്കിലും. ഡീസലോ പെട്രോളോ? ഡീസൽ. ഡീസൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഡീസലിൽ ടോർക്ക് കൺവെർട്ടർ ആണ് വരിക, AT ടോർക്ക് കൺവെർട്ടർ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. പെട്രോളിലാണെങ്കിൽ DCT വരുന്നുണ്ട്, IMT വരുന്നുണ്ട്. 7 സീറ്റർ ആണ്. പിന്നെ ഇതിൽ ഇനിയൊന്നും പറയാല്ല, എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടിയാണ്. ഇതിന്റെ മാലക്കിഞ്ഞില്ല, ഫുൾ ഫീച്ചേഴ്സ്, വെന്റിലേഷൻ, സീറ്റ്, എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം. പിന്നെ മൈലേജ് ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. പക്ഷേ ഹൈലൈറ്റ് അതല്ല, കിലോമീറ്റർ ആണ്. എത്രയാ? 16,000. 16,000. ഇപ്പോൾ ഒരു വർഷം കറക്റ്റ് ആയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ. 16,000. ഇപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ് വണ്ടി ഉള്ളത്. ഫുൾ കവർ ആയി കൊടുക്കാം? ഫുൾ കവർ ആക്കി. ഫുൾ കവറിലെ ബമ്പർ ടു ബമ്പർ കിട്ടൂലേ? ബമ്പർ ടു ബമ്പർ കിട്ടും. ബമ്പർ ടു ബമ്പർ നമ്മൾ ഫുൾ കവറൊക്കെ കൺവേർട്ട് ആവും. കൺവേർട്ട് ആവുള്ളൂ. കാരണം നിങ്ങൾ ചെറിയൊരു എമൗണ്ട് അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ചെറിയ എമൗണ്ട് വരും. ചെറിയ എമൗണ്ട്, വലിയ എമൗണ്ട് വരില്ല. പിന്നെ അത് അവർക്ക് ചെയ്താൽ നഷ്ടമില്ലാതെ ഒരു വെൽക്കം നമ്മൾ ഇത് കൊടുക്കുക. അപ്പോൾ ചെയ്യാം. നിങ്ങൾ ഫുൾ കവർ എന്ന് കേസ് ചെയ്യാണ്ടെങ്കിൽ ബമ്പർ ടു ബമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു തട്ടോ മുട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 5 പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല. ഒരു 1,000 രൂപേൻ്റെ പേപ്പർ വർക്ക് ഉണ്ടാവും. ബാക്കി കംപ്ലീറ്റ് ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. അത് മറന്നു വരുത്, ഫുൾ കവറിൽ വെച്ചുകൊടുക്കാൻ പാടില്ല. എത്ര കാലം ബമ്പർ ടു ബമ്പർ കിട്ടുമോ അത് നിങ്ങൾ അയച്ചിട്ട് എടുത്തിരിക്കണം. ബാക്കി പറഞ്ഞോളൂ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫൈവ് ഇയർ വാറണ്ടിന്റെ കമ്പനി അത് ചെയ്യുന്നതാണ്. 2022 വണ്ടിയാണ്. മാനുവൽ വണ്ടിക്ക് 3 ഇയർ ഉള്ളു. 3 ഇയർ മാനുവൽ വരുന്ന വണ്ടിക്ക് 3 ഇയർ ഉള്ളൂ. ഇത് 5 ഇയർ ആണ് വാറണ്ടി. ഒരു ക്ലെയിം ഇല്ല. ക്ലെയിം വാങ്ങണം. പറഞ്ഞോളൂ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ്, അതായത് ലാസ്റ്റ് ആയാലും ഫസ്റ്റ് ആയാലും 19.5 നമ്മൾ പറയുന്നത്. അതിന് ഇൻഷുറൻസ് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഏത് ഇൻഷുറൻസ്? സാധാ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട്. അതിന് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കച്ചവടം ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ റേഞ്ചിൽ സംസാരിക്കണമല്ല. അതിൻ്റെ ഒരു വ്യത്യാസം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ 75, 19, 75 എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം.
വ്യത്യാസം തന്നാൽ തെറ്റില്ലാത്തൊരു വ്യത്യാസം പോയി ചെയ്യാം. പുതിയ എത്ര പേരുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്കിന്? ഇത് 23 സംതിങ് 24 അടുത്ത് എത്തുന്നുണ്ട്. പ്രൈസ് എത്തുന്നുണ്ട്. വെറും 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടി. നല്ല അത്യാവശ്യം മൈലേജ്. ഒരു 16-17 ഒക്കെ മൈലേജ്. 16-17 ഹൈവേക്ക് എന്തായാലും അത്ര മൈലേജും കിട്ടുന്നുണ്ട്. മൈലേജ് ഒന്ന് നോക്കാനില്ല. കണ്ണുമുട്ടി എടുക്കാൻ പറ്റിയൊരു കാരൻസ്. അതായത് ഇപ്പോ പാർട്ടിക്ക് രണ്ടുണ്ട്. ാണ് KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനം. ഇവിടെ കൂടുതലും ഈ ഒരു സെഗ്മെന്റ് തന്നെയാണ് കാണുന്നത്. 55, 65, 65, 65 KL 11 KL 11 കൂടുതലും അവിടെ തന്നെ എടുക്കുന്നത്. നമ്മുടെ പരിസരം തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പുറത്ത് പോയിട്ട് കുറവാണ്. മാക്സിമം കോഴിക്കോട്, കോഴിക്കോട് മലപ്പുറം ജില്ല അങ്ങനെ അങ്ങനെയുള്ള കണ്ടിട്ടുണ്ട്. പോയാലൊന്ന് ചെങ്ങറമുള ഈ ഭാഗം. തൃശ്ശൂരേക്ക് പിടിക്കാറുണ്ടോ? തൃശ്ശൂർ എത്താറില്ല. അതിന് മുന്നേ തന്നെ ഉണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ആവുമ്പോൾ കിട്ടാറുണ്ട്. കിട്ടാറുണ്ട്. അത് വലിയ സന്തോഷമാണ്. നല്ല നമ്മളെ രജിസ്ട്രേഷൻ കൂടും. പിന്നെ ഇവിടെ ആകുമ്പോൾ ഫ്ലഡിന് പേടിക്കണ്ട. ഇല്ല, അധികം ഇല്ല. 2018 വണ്ടിയിലും മുന്നേ വണ്ടിക്കൊന്നും ഫ്ലഡിനൊന്നും പേടിക്കണ്ട. ഫ്ലഡും ടോട്ടൽ ലോസും നമ്മൾ എടുക്കൂല. അഥവാ നമ്മളെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയാൽ തന്നെ റിട്ടേൺ എടുക്കും. റിട്ടേൺ എടുത്തോളും ധൈര്യമായിട്ട്. അത് ഗ്യാരണ്ടിയാണ്. അത് അവർ കണ്ടത് കഴിഞ്ഞാൽ എടുത്തോളും. റീപ്ലേസ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കണത്. നമുക്കറിയാതെ എന്തെങ്കിലും ഫാൾട്ട് വന്ന് ഫ്ലഡോ ടോട്ടൽ ലോസോ വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ല. നമ്മൾ റിട്ടേൺ എടുക്കും. ഫ്ലഡ് നിങ്ങൾ എങ്ങനെയാ ചെക്ക് ചെയ്യാറ്? ഫിസിക്കലി ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ഹിസ്റ്ററിയിൽ നോക്കിയിട്ട് ഫ്ലഡ് ആണെങ്കിൽ അത് ഏത് ലെവലാണെങ്കിലും നമുക്ക് വേണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ കറക്റ്റാ? ഇത് 2018 മോഡൽ SX, കിലോമീറ്റർ 80,000. 18 ഓക്കെ. ഇപ്പൊ 5 വർഷം കൊണ്ട് 80,000. ഡീസൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്നത്. ഓക്കെ. SX ഓപ്ഷനിലുള്ള വെറും SX അല്ലേ? SX പ്ലസ് ആണോ? SX ആണ്. SX-ല് സൺറൂഫ് ഉണ്ട് അല്ലേ? ഓക്കെ. SX 2018 ഡീസൽ വാഹനം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 15-16 മൈലേജ് AT ഗിയർ ബോക്സ് ആണ് വരിക. ഇതിവിടെ നമ്മളെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറം പോറിറങ്ങിയ വണ്ടി. ആ വണ്ടി പോലെ തന്നെ നമുക്ക് ഇറങ്ങിയെന്ന് മുതൽ അറിയില്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം വർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അറിയുന്ന വണ്ടികളാണ്. അപ്പോൾ അത്രയും ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റും. ഇത് റൈറ്റിക്ക് 1 കിലോമീറ്റർ, ഇത് ലെഫ്റ്റിക്ക് 1 കിലോമീറ്റർ. അത്രയുള്ള വ്യത്യാസം പ്രസ് ചെയ്തും കൂടി. ആയിക്കോട്ടെ. അപ്പോൾ അത് പേഴ്സണലി അറിയുന്നതാണ്. നമുക്ക് നമ്മളൊരു കൂട്ടുകാരുടെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അവരെങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഉണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ. ഇത് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി പ്രോപ്പർ ആണോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസ് പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 13,500. 13,25,000 ചോദിക്കുന്നത്. ഓക്കെ. ഇതിലിപ്പോ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഉള്ളത്. അതിന് കസ്റ്റമർ വരുമ്പോ ലോണ് വേണമെങ്കിൽ ഫുള്ള് വേണ്ടി വരും. തയ്യാറല്ലെങ്കിൽ റേറ്റിൽ നമ്മൾ കുറച്ചിട്ട് മാക്സിമം ഗെയിനായി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫുൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഇപ്പൊ 13-25 ചോദിക്കുന്നത്. 2018 ഓട്ടോമാറ്റിക് ഡീസൽ SX സൺറൂഫ് ഒക്കെ വരുന്ന കറക്റ്റ് ആണ് കേട്ടോ. 13,25,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഒരു ക്ലെയിമും ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോണ് ഏകദേശം 10-11 റേഞ്ച് കിട്ടൂല. 10-11 റേഞ്ചില്. അതായത് പിന്നെ വരുന്ന കസ്റ്റമർ അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് ഒരു ബേസിക് എമൗണ്ട് ആണ് പറയുന്നത്. ബാക്കി നമ്മളെ ട്രാക്ക് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ കുറയും ചെയ്യാം, കൂടും ചെയ്യാം. ഇതും KL 55 തന്നെയാണ്. തിരൂർ വാഹനം. ഫാൻസി നമ്പർ 4455. ഓക്കെ, നമ്മൾ നോക്കിയതൊക്കെ ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ഹ്യുണ്ടായിയുടെ സെയിം വണ്ടി തന്നെ കിയ സെൽട്ടോസ് ആണ്. HDX ഫുള്ളിൻ്റെ തൊട്ടുതാണ് അല്ലേ? ഫുള്ളിൻ്റെ തൊട്ടുതാണ്. X+ വരും. അതായത് GT എന്ന് പറയുന്ന ഓപ്ഷൻ അതിൻ്റെ തൊട്ടുതാണ്. 70,000 കിലോമീറ്റർ ആണ്. മോഡൽ 2019. 70,000 ഡീസലാ? ഡീസല്. മാനുവൽ? മാനുവൽ. ഓക്കെ, മാനുവൽ ഡീസൽ 2019 വാഹനമാണ്. ഹിസ്റ്ററി പ്രോപ്പർ ആണെങ്കിലും? ഹിസ്റ്ററി കമ്പനി സർവീസ് ഉള്ളതാണ്. എല്ലാം പ്രോപ്പർ ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ ആയിട്ട് കമ്പാരിസൺ വരുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി അലോയ്സ് കാര്യങ്ങൾ ബാക്കി എല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് തീർന്നതാണ്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. മൈലേജ് ഫീച്ചേഴ്സും വണ്ടിയുടെ ഓപ്ഷൻ ആണ് നല്ല. അത്രയും ലക്ഷറി ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. ഓക്കെ, പറഞ്ഞോളൂ. നമ്മൾ ചോദിക്കുന്നത് 14 ചോദിച്ചിരുന്നത്. നമുക്ക് ഇപ്പൊ നിങ്ങൾ വന്ന കാരണം നല്ലൊരു ഓഫർ ആയിട്ട് കൊടുക്കാം. നമുക്ക് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ഫൈനൽ പ്രൈസ് 13,600 കൊടുക്കാം. 13,60,000 രൂപയ്ക്ക് 2019 സെൽട്ടോസ് HTX 70,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ തന്നെ മാക്സിമം ലോൺ കിട്ടും? മാക്സിമം ലോൺ കിട്ടും. 10-11, 12 ഉള്ളിൽ കിട്ടും. എന്തായാലും 11 റേഞ്ചിൽ ആവറേജ് പ്രതീക്ഷിക്കും. ലോണ് കുറച്ചിട്ട് മൊത്തത്തിൽ പറയുന്നത് കസ്റ്റമർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു. മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഇവിടെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പഴയ ഷേപ്പ് കറക്റ്റ് ആണ്. ഇതിപ്പോൾ ന്യൂ ഷേപ്പ് വന്നിരിക്കുകയാണ്.
ഇത് മാത്രം കെ എൽ 24 ഒന്ന് കൊണ്ട് പോയി, ഒന്ന് കൊണ്ട് പോയി. എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. ഇത് 2020 മോഡൽ IVT SX SX IVT ആണ്. ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. നമ്മുടെ CVT ഒക്കെ ഒരു ടൈപ്പ് വാഹനം. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. ഓക്കെ. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് മോഡൽ 2020 SX IVT ആണ്. ഓണർഷിപ്പ് സെക്കൻഡ്, ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുക. 55,000 കിലോമീറ്റർ റണ്ണി. 55,000 പെട്രോൾ വാഹനം അല്ലേ. 3 വർഷം കൊണ്ട് 55,000. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ടോപ്പിലേക്ക് ഇതിൽ സൺറൂഫ് പുഷ് ബട്ടണും എല്ലാം വരുന്നുണ്ട്. രണ്ട് എയർ ബാഗ് ഉണ്ടാവും. അങ്ങനത്തെ ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരും. പിന്നെ ടോപ്പിലേക്ക് പോകുമ്പോൾ വെന്റിലേഷൻ സീറ്റ്, അതേപോലെ തന്നെ എയർ ബാഗ്. ഈ ഒരു വ്യത്യാസം ഉണ്ടോ എണ്ണത്തിൽ? ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ക്ലെയിം മേജർ ആക്സിഡന്റ് വർക്ക് ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. പെട്രോൾ കറക്റ്റ് ആണ്. പെട്രോൾ 1.5 ആണ് CC വരുന്നത്. എനിക്ക് തോന്നുന്നു 13-14 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ. 12-14 പ്രതീക്ഷിക്കാം ആ ഒരു മൈലേജ്. ഓക്കെ. എത്രയാണ് 14 നമ്മൾ ചോദിക്കുന്നത്? 14 ആസ്കേണ്. 14 ആണ് നമുക്ക് അതിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു 13.80 മൊത്തം എടുത്തിട്ട് 13.80 നമുക്ക് സെയിലും കൂടും. അത്രയുള്ളൂ. അപ്പോൾ 13,80,000 രൂപയ്ക്ക് 2020 SX IVT ക്രെറ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 55,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. KL11 രജിസ്ട്രേഷൻ കിയ കാരൻസ് ആണ്. എങ്ങനെ 2022 മോഡല്? 2022 മോഡല്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയർ പുതിയതുണ്ട്. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഡീസൽ ലക്ഷറി ബസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. വെന്റിലേഷൻ സീറ്റ്, എയർ ബാഗ് എല്ലാം വരുന്ന. എല്ലാ ഫീച്ചേഴ്സും വരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. എന്താ? ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനി ലിസ്റ്ററിയിലുണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതിനുള്ള റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. എന്താ പറ്റിയത്? ഫ്രണ്ട് അടി എന്തോ വന്നിട്ടുണ്ടോ? മേജർ ആയിട്ടൊന്നുമില്ല, ചെറിയ എന്തോ സംഭവമാണ് വന്നിട്ടുള്ളത്. ഹിസ്റ്ററി നോക്കിയപ്പോൾ 1 lakh താഴെ ക്ലെയിം ഉള്ളൂ. 60-80 അങ്ങനെ എന്തോ അത് നിങ്ങളൊരു ഫ്രണ്ട് വണ്ടി ആക്സിഡന്റ് ആണെങ്കിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് മൊത്തം കാരണം വെച്ചാല് റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കമ്പനിയിൽ വരുമ്പോ വരുന്ന റൈറ്റ് ആണ്. അത് പുറത്തേക്ക് ചെയ്യുകയാണെങ്കിൽ റീപ്ലേസ് വരില്ല, അത്ര വരില്ല റൈറ്റ്. അത് കമ്പനി ചെയ്ത ഒന്നിന്റെ താഴെ ഉള്ളൂ. ഒന്നിന്റെ കുറച്ച് താഴെയാണ് ക്ലെയിം വന്നിട്ട് അത് നോക്കിയിട്ട് എടുത്തതാണ്. നമുക്കിപ്പോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ എന്തായാലും 17 രൂപ 17,500 ആ റേഞ്ചിലൊക്കെ വിൽപ്പന വരുന്ന വണ്ടിയാണ് ഇപ്പോൾ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഈ വണ്ടി നമുക്ക് ഒരു 15.5 ലക്ഷം രൂപ കൊടുക്കാം. 15,50,000 രൂപയ്ക്ക് 2022 40,000 സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. 18-20 ഒക്കെ 17-18 എന്തായാലും. പിന്നെ നമ്മളിപ്പോ റോഡിനനുസരിച്ചുള്ള ഒരു മൈലേജ് അല്ലേ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ ഉള്ളും പുറം എല്ലാ ഭാഗം നോക്കിയാലും വേറെ വർക്കൊന്നും ഇല്ല കണ്ടുകൊടുത്തോളാം. പിന്നെ കമ്പനിയിൽ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് ഡീൽ ചെയ്താൽ മതി. മലപ്പുറം പെരിന്തൽമണ്ണുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലുണ്ട്. പിന്നെ കാലിക്കറ്റ് ഉണ്ട്. വണ്ടി കൊണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറയണെങ്കിൽ നമുക്ക് വണ്ടിയായിട്ട് ആളെ വിട്ടു കൊടുക്കാം, ചെയ്തു കൊടുക്കാം. നമുക്ക് കൂടെ പോയാണ്ട് അവർക്ക് എല്ലാ. അപ്പൊ ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഒരു മാറ്റത്തിൽ നിങ്ങൾക്ക് ചെയ്ത് തരുന്നിട്ടുണ്ട് അല്ലേ. ഫുള്ളോണ് കയറും? ഫുള്ളോണ് കയറൂല. എത്ര കയറും? മാക്സിമം 12-13 അറേഞ്ചില്. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ എങ്ങനെയാണോ അവർക്ക് ബാങ്കിങ്ങുമായിട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ അവർ പിന്നെ വ്യക്തിക്ക് അനുസരിച്ചുള്ള ഒരു കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ കിയ കാരൻസ് നേരെ ഫോർഡ് എക്കോ സ്പോർട്ടിലേക്ക് ചാടിയിരിക്കുകയാണ്. ഇത് ഏതാ രജിസ്ട്രേഷൻ? ഇത് രജിസ്ട്രേഷൻ KL65 തിരൂരങ്ങാടിയാണ്. പഴയ ഷേപ്പാണ്. ഇത് 2014 മോഡൽ. ടൈറ്റാനിയം. ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം ബട്ടർസ്കോട്ട് ഉണ്ടാവില്ല. ടൈറ്റാനിയം. ഓക്കെ. എയർ ബാഗിന്റെ എണ്ണം കുറയും. ഇത് സിംഗിൾ ഓണർഷിപ്പ്. 1:20 1:15 മേലെ 1:20 കിലോമീറ്റർ. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. ഇത് കോട്ടക്കര അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളെ വണ്ടി തന്നെ. നല്ല വൃത്തിക്ക് മെയിന്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഞാൻ വൃത്തിയിൽ മെയിന്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. മേജറൊക്കെ ചെയ്തോ? മേജറൊക്കെ കഴിഞ്ഞോ? മേജർ അങ്ങനെ ചെയ്യുന്ന ടീമേനാണ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇനിയൊന്നും വർക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഏകദേശം ഇതിന് ഒരു 3.5-4 രൂപ ഫൈനാൻസ് ഉണ്ട്.
ഓക്കെ, 2014 120,000 ടൈറ്റാനിയം ഡീസലാണ്. 18 ഒരു 19-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. എത്രയും പാസ് ചെയ്യുന്നത് നമ്മൾ? 4.75 ആസ്ക് ചെയ്യുന്നുണ്ട്. അതിലെന്തേലും കമ്മി ആക്കിയിട്ട് ഒരു 10-15-20 ഒക്കെ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് റെഡി ക്യാഷ് ഒക്കെ ആണ്. ഫൈനൽ റേറ്റ് പറയാൻ പറ്റുമോ? ഫൈനൽ റേറ്റ് 4.60 പ്രതീക്ഷിക്കുന്നത്. ഇനി കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഫുള്ള് റെഡി ക്യാഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ചേർത്താൽ. 4,60,000 സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 2014 ഡീസൽ 120,000 കിലോമീറ്റർ ഓടിയ ഒരു ക്ലെയിം ഒന്നും ഇല്ലാത്ത വാഹനമാണ് എക്കോസ്പോർട്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത മാരുതി സുസുക്കി വിറ്റാര ബ്രസ്സയാണ്. KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? W 43 43 ഫാൻസി നമ്പർ. ഓക്കെ, ഇത് നമ്മളെ അയൽവാസി തന്നെ, നമ്മളെ നെയ്ബറിന്റെ വണ്ടിയാണ്. ഫാൻസി നമ്പർ ഉണ്ട്, കറക്റ്റ് സർവീസാണ്. 10,000, 20, 30 അങ്ങനെ സർവീസ് കറക്റ്റാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഒരു ഹെഡ്ലൈറ്റും ഒരു മഡ്ഗാർഡും ഒന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് വേറെ ഒന്നുമില്ല. ചെറിയൊരു അടി ചെറുതായിട്ട്, അതും കമ്പനി പോയതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നതന്നെ. മേജർ വർക്കെല്ലാം ഞാൻ കണ്ടതാണ്. വേറെ ഒന്നുമില്ല, കറക്റ്റ് സർവീസാണ്. ഇപ്പോൾ 1,00,000 സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഹിസ്റ്ററി എടുത്തു. ഏതാ മോഡൽ? ഏതാ ഇത്? 17 ZDI+. ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ വാഹനമാണ്. 2017 ZDI+. ഡീസൽ ആയതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 18-20 റേഞ്ച് മൈലേജ് കിട്ടും ബ്രസ്സയ്ക്കും. ഓക്കെ, ഈ ഒരു ക്ലെയിം മാത്രം സംഭവിച്ചിട്ടുള്ളൂ. അത് ഫുൾ കവർ ഇൻഷുർ അല്ല, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് മാറിയതായിരിക്കും. വർക്ക് എടുത്താൽ ഇൻഷുറൻസ് ഇല്ല, നമുക്ക് ഡെലിവറി കൊടുക്കുമ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഡെലിവറി കൊടുക്കാം. അങ്ങനെ ഫുൾ കവർ ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, 2017 ZDI+ 1,00,000 ഇപ്പോൾ ഓടി. 1,00,000 കറക്റ്റ്, 1.9 എത്തി. 1.9. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേജർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. മേജർ ടൈമിംഗ് ചെയ്ഞ്ച് സർവീസ് കഴിഞ്ഞില്ല. 1.25 മതി എന്നിട്ട് പറഞ്ഞു, മതിയാവെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പനി ചെക്ക് ചെയ്ത്. എന്തായാലും നിങ്ങൾക്ക് നോക്കാം, ഒരു അടിപൊളി കോമ്പാക്ട് എസ്യുവി, ഡ്യുവൽ ടോൺ ബ്രസ്സ. പറഞ്ഞോളൂ എത്രയാ ഇത്? 8.5 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 8.5 മേലെ നമ്മൾ വന്നാൽ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, 8,25,000 പാസ് ചെയ്യുന്ന വിലയാണ്. നോക്കിയിട്ട് ചെയ്തുതരും. ZDI+ ആണ്, കുറച്ച് കൊടുക്കാം. ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ZDI+ ആണ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അപ്പോൾ ഒരു ബ്രസ്സ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്, ഒരു ഡീസൽ I20. നമ്മൾ കുറേ കാലമായി ഡീസൽ I20 കാണിച്ചിട്ട്, അധികം പെട്രോളാണ് കാണാറുള്ളത്. ഇത് KL 10 രജിസ്ട്രേഷൻ ഡീസൽ I20 ആണ്. ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറാണ്. ഇത് 6644 ആണ് നമ്പർ. ഓക്കെ, അടിപൊളി നല്ലൊരു കളറുമാണ് കേട്ടോ I20. പറഞ്ഞോളൂ എങ്ങനെ. 2018 മോഡൽ, തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, 70,000 കിലോമീറ്റർ. 18 എന്ന് പറയാം 5 വർഷം കൊണ്ട്. 70,000 കിലോമീറ്റർ. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. പുതിയ എടുത്തു കൊടുക്കാം. പുതിയ എടുത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ട ഓൾമോസ്റ്റ് വണ്ടികളും പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്ന രീതിയിൽ. ഇൻഷുറൻസ് ഓക്കെ. 70,000 ടയർ ഭാഗം ആവറേജ്, എല്ലാ ടയറും ഉണ്ട്. പിന്നെ രണ്ടിൽ അത്യാവശ്യം നല്ല ടയർസ് ഉണ്ട് കേട്ടോ. 85 സീറ്റ് കവർ ഉണ്ട്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ. മെയിൻലി റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. ഓപ്ഷൻ ഏതാ വരുന്നത്? സ്പോർട്സ്. സ്പോർട്സ് ആണ്. AC പോസ്റ്റർ, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ ഡിഫോഗർ, വൈപ്പർ വരില്ല ബാക്കിൽ. അലോയ്സ് ഉണ്ടാവില്ല, പിന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരില്ല. അതൊക്കെയാണ് ടോപ്പിലേക്ക് വരുന്നത്. ഏറ്റവും ടോപ്പിൽ 6,000 രൂപ ഉണ്ടാവും. ഇതിൽ അത്ര ഉണ്ടാവില്ല. 2,000 രൂപ വരുന്നില്ല. 2,000 രൂപ. ഓക്കെ, അത്രയേ ഉള്ളൂ. പറഞ്ഞോളൂ എത്ര കൊടുക്കാം. നമ്മൾ ചോദ്യമൊക്കെ പറ്റ കുറച്ചിട്ടാണ് ചോദിക്കുന്നത്. 6.5 ചോദിക്കുന്നുള്ളൂ. സ്പോർട്സ് ഡീസൽ 6,25,000 സ്പോർട്സ് ഡീസലാണ്. 2018 വാഹനമാണ്. നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ആഴ്ചയൊക്കെ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ, ഈ ആഴ്ച ഈ 4 ദിവസം 10 ദിവസം കൊണ്ട്, 4 ദിവസം 5 ദിവസം കൊണ്ടൊക്കെ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്താണ്ട് 6.15 കൊടുക്കും. 6,15,000, 10,000 കുറച്ച് ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് ഏകദേശം 5.5 ലക്ഷം ലോണ് വരും. ചാൻസ് ഉണ്ട്. അപ്പൊ 5 ലക്ഷം IDV ഇൻഷുറൻസ് എടുക്കാം. കുറഞ്ഞ IDV അല്ല, കൂടുതൽ IDV ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 6.15. അത് ഈ ഒരു 4 ദിവസം 5 ദിവസം കൊണ്ടൊക്കെ ഒരു കസ്റ്റമർ എന്തായാലും നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്ന ഒരാളാകുമ്പോൾ നമ്മള് നിങ്ങളെ വിളിച്ച് പറയും ചെയ്യും. ഓക്കെ, നിങ്ങളൊരാൾ വന്നിട്ടുണ്ട് പറയാ. ടീം ടോക്കിന്റെ വീഡിയോ അപ്പൊ അവർ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഈ വണ്ടിക്കാണ് ഒരു ഓഫർ. ഈ I20 കൊണ്ടുവന്ന നമുക്ക് 2,000 രൂപയുടെ ഡീസൽ അടിച്ചാൽ മതി. I20 ഒരു ഓഫറാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 6,15,000 രൂപ ഫൈനൽ റേറ്റ്. അതിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തു തരും. 2018 I20 70,000 കിലോമീറ്റർ ഓടിയ ഡീസൽ I20 ആണ്. അടുത്ത വണ്ടിയിലേക്ക്, ഒരു പ്രത്യേകത ഇനി നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് ആ കസ്റ്റമർ തന്നെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് 1,000 രൂപയുടെ ഡീസൽ നമ്മുടെ ഡെലിവറി. ഏത് വണ്ടിയാണ്? ഏത് വണ്ടിക്കും? ഇതിന് 2,000 രൂപയുടെ ഡീസലുണ്ട്, ബാക്കിയുള്ള വണ്ടിക്കൊക്കെ 1,000 രൂപ. പിന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ
ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, അവരെ തന്നെ ഉറപ്പാണെങ്കിൽ നമുക്ക് 1000 രൂപേന്റെ ഡീസൽ ഇവിടെ പമ്പെന്ന് അവരെ കൊണ്ടുപോയി അടിച്ചിട്ട് നല്ലൊരു അടിപൊളി റെഡ് സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞു. നമ്മുടെ പഴയ ഷേപ്പ് വാഹനമാണ്, പലരും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ്. KL 55 തന്നെയാണ് ഇത്. പറഞ്ഞോളൂ എങ്ങനെയാ വീഡിയോ ഓപ്ഷൻ? വീഡിയോ ഓപ്ഷനിലാണ്. വീഡിയോ 80,000 കിലോമീറ്റർ. മോഡല് 2017 ലാസ്റ്റ് ഇല്ല, ലാസ്റ്റ് 2017 ലാസ്റ്റിലേക്കല്ലേ മറ്റേ ഷേപ്പ് വന്നത്? 18 ഫസ്റ്റാണ്, മറ്റേ ഷേപ്പ് വന്നത് 17 ലാസ്റ്റ്. ഇത് ലാസ്റ്റിലേക്ക് വരുന്ന വണ്ടിയാണ്, 17. തിരൂർ ആർടിഒ തന്നെ വണ്ടി, KL 55 തന്നെ. ഓക്കെ, 80,000 ഓടി, 80,000 കിലോമീറ്റർ. പിന്നെ വിഡിഐ ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 18-20 റേഞ്ച് മൈലേജും കിട്ടും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 80,000 ഓടിയിട്ടുള്ളൂ കേട്ടോ, വലിയ ഓട്ടോ ഒന്നല്ല. കമ്പനി ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ കസ്റ്റമർ എടുത്ത് തന്നതാണ്. പിന്നെ 4 ടയർ ഭാഗവും ഫ്രഷാണ്. ക്ലെയിം ഒന്നുമില്ല? ക്ലെയിം ഉണ്ട്. ബമ്പർ ഒരു ഹെഡ്ലൈറ്റൊക്കെ റീപ്ലേസ്, അങ്ങനത്തെ ചെറുത് മേജർ. കാരണം ബമ്പർ ടു ബമ്പറിൽ ഇപ്പോൾ സ്ക്രാച്ച് ചെന്ന് പോയാൽ പിന്നെ കുങ്ങൾക്കും കസ്റ്റമർക്കും അറിയാമല്ല സംഭവം. ഓക്കെ, എന്തായാലും റീപ്ലേസ് ചെയ്ത് കൊടുക്കുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഒന്നുമില്ല. സീറ്റ് കവർ എല്ലാ ക്വാളിറ്റി ഉണ്ട്, ലെതറിൻ്റെ എല്ലാ സംഭവങ്ങളും സർവീസും ഒക്കെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് അയക്കുന്നത് ഈ ഫസ്റ്റത്തെ കസ്റ്റമർക്ക് എന്തോ സിവിലിൻ്റെ പ്രശ്നം ആയിട്ട് ലോണിൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരാളെ 5 60 5 70 ഒക്കെ ശരിക്കും നമ്മൾ ആസ്ക് ചെയ്തിരുന്നത് നമ്മളിപ്പോ നിങ്ങൾ വന്ന് പ്രമാണിച്ച് നമുക്ക് ഒരു 5 40,000 പൈസ വന്ന 540,000 രൂപയ്ക്ക് 2017 VDI ഡീസൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 80,000 ഓടിയിട്ടുള്ളൂ, വലിയൊരു ഓട്ടമല്ല അത്. കാരണം എന്ന് വെച്ചാൽ ഡീസൽ വണ്ടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 5-6 വർഷത്തോളമായി ഏകദേശം അല്ലേ, 17 എന്ന് പറയുമ്പോൾ. പക്ഷേ നോർമൽ ഓട്ടമാണ്, പെട്രോൾ വണ്ടിയുടെ ഓട്ടമാണ്. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത XUV ആണ്. XUV 5 00 മഹീന്ദ്രയുടെ KL 10 മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ടോപ്പ് എന്താണ് ഇത്? ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഡബ്ല്യു എച്ച്. ഓക്കെ, 6 എയർബാഗ് ഒക്കെ വരും, 6 ലെട്ടാറ്റം വരുന്നു. പറയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. മോഡൽ 2012 സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ഓട്ടം 90 ഓടിയിട്ടുള്ളൂ. ജനും കിലോമീറ്ററാണ്. അത്യാവശ്യം ഒരു ഏജ്ഡ് അയാളെ യൂസ് ചെയ്തിരുന്നതെന്ന്. അവർ നമ്മൾ ഡെലിവറി എടുത്തത് അവരെ മകൻ എടുത്തതായിരുന്നു. അവർ ഗൾഫിലാണ് കൂടുതലും ഇയാളെ യൂസ് ചെയ്യുന്നത്. ഇതിമ ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. ഫാൾട്ട് മീൻസ് മേജർ അല്ല. ഡിക്ക് ബാക്കിക്ക് പോർച്ചക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ ഗ്ലാസ് ഒന്ന് പില്ലറിന്ന് തട്ടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ബാക്ക് ഗ്ലാസ്. ഗ്ലാസ് മാത്രം ഡിക്ക് മാറിയിട്ടുള്ളൂ? ഡിക്ക് മാറിയില്ല, ഗ്ലാസ് മാത്രമേ. ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, അതേ ഉള്ളൂ. 90,000 ഓടിയ വെറും ലോ കിലോമീറ്ററാണ്. റീ വണ്ടിയല്ല, കേരള വണ്ടിയാണ് കേട്ടോ. കേരള വണ്ടിയാണ്. 2012 മോഡൽ W8, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എത്ര കൊടുക്കാം? ചോദിക്കലിപ്പോഴുണ്ട് എല്ലാവരും ഡീലർമാരും 5 40 നമുക്കൊരു 5 40 ഒക്കെ നമുക്ക് ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം. ഇനി വരികയാണെങ്കിൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം കൂടിയായിരുന്നു കമ്മിയെ കൊടുക്കാം. ഓക്കെ, 540,000 രൂപയ്ക്കാണ്. 90,000 കിലോമീറ്റർ മാത്രം ഓടിയ W8 ഓപ്ഷൻ, ഏറ്റവും ടോപ്പിൻ്റെ ഓപ്ഷൻ. മഹീന്ദ്ര XUV 5 00 നിങ്ങൾക്ക് സ്വന്തമാക്കാം. കേരള വണ്ടി, ഒരു വണ്ടിയല്ല, ഫാൻസി നമ്പർ. അതെ, 89 89. അധികം ഫാൻസി നമ്പർ തന്നെയാണ് കേട്ടോ. ഒരു 10-12 റേഞ്ചാണ് ഇതിൻ്റെ ഒക്കെ മൈലേജ് വരിക. ഇന്നോവയുടെ ഒക്കെ ഇത് 10 12 ഒക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ കോമണായിട്ട് കാണുന്നതിൽ. അതായത് ഇതിനൊക്കെ കാണാറുള്ള നമ്മൾ സീറ്റ് കവറൊക്കെ പൊടിഞ്ഞ് സൈഡ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഇതിനകത്ത് ഒന്നും കണ്ടില്ല. നീറ്റാണ്. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത നമുക്കൊരു ഡീസൽ ബലേനോ വന്നു. ചെറിയ സെഗ്മെൻറ്റ്, ചെറിയല്ല, പ്രീമിയം ഹാച്ച്ബാക്കാണ് അല്ലേ. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ? 2016 മോഡൽ സീറ്റ, ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നതാണ്. ആൽഫേൻ്റെ നേരത്തെ ഉള്ളിൻ്റെ തൊട്ട് താഴെ, ആൽഫേൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സ് എല്ലാം വരും. ഹെഡ്ലാമ്പ് പ്രൊജക്റ്റഡ് ആവില്ല, ചെറിയ മാറ്റങ്ങളല്ലേ. സ്ക്രീനിൽ എന്തോ മാറ്റം, അതേ ഉള്ളൂ. ഓക്കെ, കിലോമീറ്റർ 80,000. 17 പറഞ്ഞു അല്ല, 16 സോറി, 16 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 80,000. 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ID ഉള്ള വണ്ടിയാണ്. പെട്രോൾ ഡീസലോ? ഡീസൽ. ഡീസൽ ബലേനോ? ബലേനോ. നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ട്. ഓടിക്കാനും നല്ല കംഫർട്ടായിരിക്കും. 18-20 മൈലേജ് അല്ലേ. ഒരു അടിപൊളി ഡീസൽ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ ഇത് നമ്മൾ എത്ര കൊടുക്കാം? 5 90 കൊടുക്കാം. 5 90,000 രൂപയ്ക്ക് 2016 സീറ്റ ഡീസൽ ബലേനോ. 6 മന്ത് ബാലൻസ് ഉണ്ടാവും. ബാലൻസ് ഉണ്ടാവും. 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, കാരണം അത്രയും വർഷമായി, 7 വർഷമായി അല്ലേ. ഓക്കെ, വെറും 80,000 ഓടിയാൽ
ഡീസലിന് അപേക്ഷിച്ച് ലോക്കൽ ഓണർ തന്നെ പറയാം, 80,000 രൂപയുടെ വിലയാണോ നിങ്ങൾക്ക് 590,000 രൂപയ്ക്ക് സ്വന്തമാക്കാം നല്ല മൈലേജിന് വേണ്ടി. താല്പര്യമുണ്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഫോക്സ് വാഗൺ എമിയോ ആണ്, KL 65 രജിസ്ട്രേഷനാണ്. ഇതും എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡൽ, 17 എമിയോ, നമ്മളെ പോളോവിൻ്റെ സെഡാൻ കാറ്റഗറിയാണ്. കോമ്പാക്ട് സെഡാനിൽ വരുന്നത്, ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ. ഡി എസ് സി ഗിയർ ബോക്സ് ആണ്. സ്മൂത്ത്, പവർ രണ്ടും ഉണ്ടാവും. വണ്ടി കൊടുക്കുന്ന പവർ കറക്റ്റ് കൺവേർട്ട് ആയിട്ട് നമ്മളറിയാതെ ആ ഫീലിൽ തന്നെ വണ്ടി പോകും അല്ലേ. പറഞ്ഞോളൂ എങ്ങനെയാണ്? 104,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 17 അല്ലേ, 104,000. സർവീസ് ഒക്കെ പ്രോപ്പറാണ്. 90 രൂപ കമ്പനിയിൽ സർവീസ് ഉണ്ട്. 90 രൂപയാണ് മേജർ സർവീസ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹിസ്റ്ററി വിളിച്ച് ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ടിൻ്റെ സർവീസ് അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 90 കഴിഞ്ഞിട്ടുണ്ടോ? മേജർ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇതിനൊരു ചെറിയൊരു ഫോൾട്ട്, ബാക്ക് ഗ്ലാസ്. ചെറിയ സംഭവിച്ചാവും, എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇത് മാനുവൽ ആയിരുന്നെങ്കിൽ 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമായിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് 16-17 കിട്ടും. 16 പ്രതീക്ഷ മതി. പിന്നെ മാറ്റാം. പിന്നെ ഇത് പവറാണ് സാധനം, എടുത്തിട്ട് പോകാം. 1.5 ഡീസലാണ് അല്ലേ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 17 നമ്മൾ ചോദിക്കാൻ ഒരു 5.25 ചോദിക്കാം. നമുക്ക് 5.25 ചോദിക്കണം? ചോദിക്കാം. നമുക്ക് കുറച്ചിട്ട് എത്ര? 5 രൂപ എന്നാ കൊടുക്കും. ഓക്കെ, 500,000 രൂപയ്ക്ക് 2017 ഓട്ടോമാറ്റിക് ഡീസൽ എമിയോ, എമിയോ ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന ഡീസൽ എമിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും മാക്സിമം ലോണും കയറും. മാക്സിമം ഏകദേശം 4-4.5 റേഞ്ചിൽ എന്തായാലും ലോൺ കയറും, ലോൺ കിട്ടും. മാക്സിമം ലോൺ തന്നെ കസ്റ്റമർ ഓക്കെ ചിലപ്പോൾ. അല്ല, കസ്റ്റമർ ഡിപെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ചിലപ്പം ഫുൾ ലോണിനും സാധ്യത ഉണ്ട്. സാധ്യതയുണ്ട്, അതാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നോക്കാം നമുക്ക്, അത് ഡിപെൻഡ്സ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തോണ്ടി അടുത്തൊരു എർട്ടികയാണ്. നിങ്ങളൊരു ലോ കിലോമീറ്റർ ഡീസൽ എർട്ടിക നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വരാൻ പറ്റൊരു, വന്ന് നോക്കാൻ പറ്റിയൊരു എർട്ടികയാണ് അല്ലേ. എത്ര മോഡൽ പറഞ്ഞോളൂ? 2013 മോഡൽ ZDA ഓപ്ഷൻ. ഏറ്റവും ടോപ്പൻ്റെ ഡീസലാണ്, ZDA ആണ്. നമ്മൾ നോർമൽ കൂടുതൽ കാണാറുള്ളത് VDA ആണ് അല്ലേ ഡീസൽ. ഇത് ZDA ആണ്. കിലോമീറ്റർ 55,000. ജെന്യൂൻ കിലോമീറ്റർ, അതാണ് ആ തുടക്കത്തിലേ പറഞ്ഞത്. വെറും 55,000 മാത്രം ഓടിയ അടിപൊളിയൊരു ഇറട്ടിക. തിരൂരൊരു പ്രമുഖ ബിസിനസ് ടീമിൻ്റെ വണ്ടിയാണ്. ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന ടീമിൻ്റെ വണ്ടി. തിരൂർ തന്നെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്? തിരൂർ KL 55 NA. ഓക്കെ, ഫാൻസി നമ്പറാണ്, 6111 ആണ് നമ്പർ. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി ലോ കിലോമീറ്റർ ഇറട്ടിക. 55,000 നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവുമല്ലോ. ഗ്യാരണ്ടി ആണല്ലോ, മരുതിയാണ്. ആ ഗ്യാരണ്ടി ഉണ്ട്, ഒന്നും നോക്കാനില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ് മൊത്തത്തിൽ. പിന്നെ 35,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ്. പിന്നെ അവരിപ്പോൾ പുതിയ വണ്ടി എടുത്തതായിരുന്നു, അപ്പം നമ്മൾ എടുത്തത് 55 ഓടിയിട്ടുള്ളൂ. ബാക്കി ഒരു സർവീസ് അവർ പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. പുറത്തു ചെയ്തിട്ടുണ്ട് ഒരു സർവീസ്. ഓക്കെ, എത്ര കൊടുക്കാം? 5,60 കൊടുക്കണം. ഇതും ഇൻഷുറൻസ് പുതിയത് എടുക്കണം. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 560,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേ സാധനം കിട്ടും. ZDA ചിലപ്പോൾ 500,000-ത്തിനും മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോ ഒരു വണ്ടി വെച്ചാല് പല കാര്യങ്ങളും നോക്കും. നിങ്ങളിപ്പോ നിങ്ങളുടെ വണ്ടി വെക്കുമ്പോ തന്നെ നിങ്ങൾ ആലോചിക്കില്ലേ ഞാൻ ഇത്രയും മെയിൻ്റെ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ് ഒക്കെ നിങ്ങളും ആലോചിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് കേട്ടിട്ട് പെട്ടെന്ന് വില കൂടുതൽ പോലെ ഫീൽ ചെയ്യണ്ട, അത് ഈ ഒരു കാരണം കൊണ്ട്. കിലോമീറ്റർ വളരെ കുറവുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, 560,000 ആസ്കിംഗ് ആണ്. എന്തായാലും കുറച്ച് കൊടുക്കല്ല, എന്തെങ്കിലും ചെറുതായിട്ട് വരുന്നതിനുള്ളൊരു ഇത് നമുക്ക് കൂടുതലായിട്ട് എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തോണ്ടിരിക്കും നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം, അതും ഒരു SUV തന്നെ നമുക്ക് നിർത്താം. KL 64 ചാലക്കുടി രജിസ്ട്രേഷനുള്ള ഡസ്റ്റർ, സോറി റിനോ ഡസ്റ്റർ ആണ്. 64 ചാലക്കുടിക്ക് പോയില്ല. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ RXE. RXE ആണ്, ബേസ് മോഡൽ ആണ്. ഓക്കെ, 1,08,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഏതാ, 85 ആണോ? 85 ആണ്. മൈലേജ് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും, നല്ല മൈലേജ് ഉണ്ടാവും. ഡീസൽ വാഹനമാണ്, 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 85 വണ്ടനിലേക്ക് പോകുമ്പോൾ മെയിൻ്റെനൻസ് കൂടും അല്ലേ? മെയിൻ്റെനൻസ് കൂടും, മൈലേജ് കുറയും. ഓക്കെ, സർവീസൊക്കെ പ്രോപ്പറാണോ? കമ്പനി സർവീസ് ആണെന്ന് പറഞ്ഞ് ഹിസ്റ്ററി എടുത്തിട്ടില്ല, കസ്റ്റമർ തന്നതാണ്. കസ്റ്റമർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഗ്യാരണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ഫിസിക്കലി ഉള്ള ചെക്കിംഗ് എല്ലാം ചെയ്യൂല, റീപ്ലേസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ? മേജറായിട്ടൊന്നും ഇല്ല, അത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെ നമുക്ക് അറിയുന്നുണ്ട്. കൂടുതൽ റീപെയിൻറ്റ് കയറില്ല, ടച്ചിങ് കയറില്ല, ടച്ചിങ് പോലും ബ്ലാക്ക് ആവുമ്പോൾ നമുക്ക് വേഗം അറിയാം.
ഓടിച്ചിട്ടൊക്കെ എല്ലാം സ്മൂത്താണ്, കംഫർട്ടാണ്, കുഴപ്പമില്ല. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞോ. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കണം, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അങ്ങനെ എല്ലാ വണ്ടിക്കും മൊത്തത്തിൽ പുതിയ ഇൻഷുറൻസ്? അത് ചിലത് ഇങ്ങനെ കഴിയുന്ന സമയത്താവും, 5 ദിവസം ഉണ്ടാവുള്ളൂ, 1 മാസം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കാണ് അതിന്റെ ഭാഗ്യം. അപ്പൊ കിട്ടുന്ന കസ്റ്റമർക്ക് പിന്നെ അന്ന് മുതൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. 1 മാസം ഇവിടെ ഇരുന്നാല് 5 ദിവസം ഇരുന്ന ഡേറ്റ് കഴിഞ്ഞു പോയി. ഡെലിവറിക്ക് എന്നാണോ അന്നത്തെ ഡേറ്റിൽ പുതിയ ഇൻഷുറൻസ്. ഇത് നമുക്കൊരു 435,000 4 35 2014 1,00,000 RXE ഡസ്റ്റർ നിങ്ങൾക്ക് സ്വന്തം. 85 ആണ്, വലിയ മെയിൻ്റനൻസ് ഒന്നും വരാത്ത ബ്ലാക്കിൽ ക്വാളിറ്റി ഉള്ള വാഹനം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ വേറെയും ചെറുവണ്ടികളൊക്കെ ഉണ്ട്, ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട് ഈ ഒരു ഷോറൂമിൽ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളിന്ന് കുറച്ച് സെഗ്മെൻറ്റ് തിരഞ്ഞു പിടിച്ച് കാണിച്ചു തന്നേയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് നമ്മൾ വീഡിയോ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വരുന്ന വണ്ടിക്കൊക്കെ 1,000 രൂപയുടെ പെട്രോൾ, i20 മാത്രം 2,000 രൂപയുടെ പെട്രോൾ, പെട്രോൾ ഡീസലോ? ഓക്കെ, അതായത് ഓഫർ പറഞ്ഞപ്പോൾ പിന്നെ ബാക്കിയില്ല അങ്ങനെയാണ് പറയാൻ തോന്നിയതാണ്. അത് ഇതിനെ വിളിച്ചിട്ട് ടീം ടെക് എന്നാണെന്ന് പറഞ്ഞു. അതാ നമ്മളാ വീഡിയോ കണ്ടു വരാൻ തന്നെ പറയാം, കാരണം അതൊരു ഉപകാരമാണ്. അടുത്ത ആഴ്ച അടുത്ത മാസം നമ്മൾ അപ്ഡേഷൻ വന്ന അപ്പൊ തന്നെ നിങ്ങളെ വിളിക്കാമല്ലോ. ഓക്കെ, പറഞ്ഞിട്ട് അപ്പൊ അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്താനും വിട്ടു പോകരുത്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നമ്മൾ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ത്രൂ ലഭിക്കുന്നതാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ, ഗാസ് ഉടൻ തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വരണം. ഓക്കെ, താങ്ക് യു.